കോളേജിനകത്ത് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പ്രഥമ ദൃഷ്ടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഒരു വല്ലാത്ത ഇടപെടൽ ഇതിൻ്റെ അകത്ത് ഇവിടെ വരുന്ന വിദ്യാർത്ഥികളോട് നടക്കുന്നു. SFI അല്ലാത്ത വിദ്യാർത്ഥികളെയും ശാരീരികവും മാനസികവുമായി കീഴ്പ്പെടുത്തി SFI ആക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് അവർ കൃത്യമായി പയറ്റി വന്നിരുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ ഈ സിദ്ധാർത്ഥൻ്റെ മരണവും. സിദ്ധാർത്ഥനെ കുറിച്ച് ഈ കോളേജിൻ്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളെന്ന നിലക്ക് നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ്. ചിത്രം വരയ്ക്കാനും പാട്ടുപാടാനും നല്ല ഫോട്ടോഗ്രാഫറാണ്. ഈ കോളേജിൻ്റെ ഒട്ടുമിക്ക പരിപാടിക്കും ഫോട്ടോഗ്രാഫറെയൊക്കെ പല വേദികളിലും കാണാനിടയായിട്ടുണ്ട്. ഒരു സൈലൻറ്റ് ക്യാരക്ടറായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. വലിയ പരിചയമൊന്നും നമുക്ക് അടുത്തില്ല. ജനപ്രതി നിലക്ക് കാണുന്ന വിദ്യാർത്ഥിയോട് കാണുന്ന സമീപനം ഇദ്ദേഹത്തെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തോട് ഇവർ ചെയ്തത് മഹാക്രൂരതയാണ്. കാരണം ഇദ്ദേഹത്തെ കൃത്യമായി കൊലപ്പെടുത്താൻ SFI തീരുമാനിക്കുന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. സിദ്ധാർത്ഥൻ്റെ പല നിലപാടുകളും SFI പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. അങ്ങനെ തൻ്റെ നിലപാടുകളോട് തങ്ങളുടെ നിലപാടോട് പൊരുത്തപ്പെടാത്ത വിദ്യാർത്ഥികൾ ആരാണോ അവരെ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് വിചാരണ ചെയ്യുക എന്ന് പറയുന്നൊരു സമീപനമാണ്. അവരെ കുറ്റവിചാരണ മൃഗീയമായിട്ടാണ് ഈ കുട്ടിയെ നഗ്നനാക്കി 10-50 വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അത് ക്രൂരമായാണ് മർദ്ദിച്ചത്. 2 ബെൽറ്റ് പരിപൂർണമായും അടിച്ച് തീർക്കുന്നത് വരെ ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടുന്ന് രക്ഷപ്പെടലിൻ്റെ ഭാഗമായി ഈ കുട്ടി ഇവിടുന്ന് പോയിട്ടും ഈ കുട്ടി നീ തിരിച്ചു വന്നില്ലെങ്കിൽ ഇവിടുത്തെ ഒരു പെൺകുട്ടിയുടെ പേര് ചേർത്ത് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ തിരിച്ചു വിളിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ ബോഡിയുമായി വൈത്തിരി ആശുപത്രിയിലേക്ക് 108 ആംബുലൻസാണ് ആദ്യമായി ഇവിടെ വരുന്നത്. ഈ വിവരം പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഞങ്ങളൊക്കെ അവിടെ എത്തിയിരുന്നു. അവിടെ എത്തിയ സമയത്ത് ഹോസ്പിറ്റലിലെത്തി അവിടെ നമ്മൾ ഇവിടുത്തെ ഡീൻ ഉണ്ടായിരുന്നു നാരായണൻ സാർ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ കുട്ടിയുടെ വീട്ടിൽ വിവരം അറിയിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഫസ്റ്റ് മറുപടി പറയുന്നത് ഇതിന് മുന്നേ ആക്സിഡൻ്റിൽ ഒരു വിദ്യാർത്ഥി മരിച്ചപ്പോൾ വീട്ടിൽ അറിയിക്കാൻ വഴിയത് കൊണ്ടാണ് ആ കുട്ടിയുടെ അമ്മ മരണപ്പെട്ടത്. അത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ നേരത്തെ ഇൻഫോം ചെയ്തു എന്ന് പറയുമ്പോഴും വീട്ടുകാരെ വിവരം അറിയിക്കുന്നത് ഈ കോളേജിലൊരു സീനിയർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഡീൻ അടക്കം നമ്മളോട് അങ്ങനെ പറയുകയും ഈ കുടുംബത്തിന് വിവരം അറിയിക്കാതിരിക്കുകയും ചെയ്തത് ഈ സംഭവം നടന്ന് ആശുപത്രിയിലെത്തിയ ഒരു വലിയ കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾ പരിപൂർണമായും SFI-ക്കാരായിരുന്നു. ആ SFI-ക്കാരടുത്തേക്ക് CPM വൈത്തിരി ഏരിയ സെക്രട്ടറി കടന്നു വരികയാണ്. കടന്നു വന്ന് സംസാരിക്കുകയും നാട്ടിൽ ഇത്തരം സംഭവം ഉണ്ടായാൽ അത് നല്ലൊരു സമയം അവിടെ ചിലവാക്കുന്ന CPM ഏരിയ സെക്രട്ടറി എന്ന നിലക്ക് തൽക്ഷണം അവിടുന്ന് മടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ വിദ്യാർത്ഥികളുടെ നിന്നും ഇത്തരം ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല. ഈ പ്രതികളെ സജീവമായി സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു. മാത്രമല്ല ഈ മരണം നടന്നതിൻ്റെ പിറ്റേ ദിവസം ഇന്ന് പിടിക്കപ്പെട്ട SFI സെക്രട്ടറി ഉൾപ്പെടെ 18 പ്രതികൾ വൈത്തിരി CA രാത്രി സംസാരിക്കുകയുണ്ടായി. CPM വയനാട് ജില്ലാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ വരികയും അവർ തയ്യാറാക്കിയ തിരക്കഥയിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളായി വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ വന്ന് പേര് കൊടുത്ത് മടങ്ങുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി ശക്തമായ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നടപടികളൊക്കെ ഉണ്ടായത്. ഇവിടെ തന്നെ ഒരു വളരെ ഒരു പൈശാചികമായ സംഭവം, ഈ കുട്ടിയുടെ മരണത്തിൽ മറ്റൊരു സ്ഥലത്തും ഇടപെടൽ ഉണ്ടാവാതിരിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ അധ്യാപകർ പറയുകയാണ്, ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഈ പയ്യൻ ഒരു കുട്ടിയുമായി പ്രണയത്തിലാണെന്നും നൈരാശ്യത്തിൻ്റെ ഭാഗമായി ആത്മഹത്യ എന്ന് ചെയ്ത് വരുത്തി തീർത്ത ഒരു കലാലയത്തിലെ അധ്യാപകർ, ഈ നാടിന് ശാപമാണ്, ഒരു കുട്ടിയുടെ 20 വയസ്സായ കുട്ടിയെ അത് മൃഗീയമായി ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ആ കുട്ടിയുടെ മൃതശരീരം വൈത്തിരി താലൂക്ക് മോർച്ചറി കിടക്കുമ്പോൾ അതിൻ്റെ പരിസരത്ത് നിന്ന് ജനപ്രതിനിധികളായ ഞങ്ങളോട് പറയുകയാണ്, ഈ മരിച്ചു കിടക്കുന്ന സിദ്ധാർത്ഥൻ പ്രേമ നൈരാശ്യത്തിൻ്റെ ഭാഗമായി തൂങ്ങി മരിച്ചതാ എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് SFI CPM ഇവിടുത്തെ അധ്യാപക സംഘടനകളൊക്കെ ചേർന്ന് ഈ വിദ്യാർത്ഥി കൊലയാളികളെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് തികച്ചും ഈ നാടിനോട് കാണിക്കുന്ന, നാട് ഇതുവരെ കാണാത്ത രീതിയിലുള്ള അതിനിഷ്ഠ